വെൽക്കം ടു ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് 12ാം തീയതി ജനുവരിയാണ്. നമുക്ക് എഡിറ്റോറിയലിലെ ആദ്യത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. മെയിൻ ആയിട്ടുള്ള ആദ്യമായിട്ട് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട GS2നകത്ത് വരുന്ന ഇന്റർനാഷണൽ റിലേഷൻസിലെ ഒരു ന്യൂസ് ആണ്. എ ബംഗ്ലാദേശ് വൺ പാർട്ടി സ്റ്റേറ്റ് ആൻഡ് ഇന്ത്യസ് ഓപ്ഷൻ. നമുക്കറിയാം ബംഗ്ലാദേശിൽ റീസെന്റ് ആയിട്ട് എലക്ഷൻസ് നടന്നു. അതിൽ ഷെയ്ഖ് ഹസീന വീണ്ടും പ്രൈം മിനിസ്റ്റീരിയൽ ഷിപ്പിലെത്തി. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് പത്രങ്ങളിൽ വന്നതാണ്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ആർട്ടിക്കിളാണിത്. ഇന്ത്യ ഹാസ് ബീൻ ജോയിൻഡ് ബൈ ചൈന ആൻഡ് റഷ്യ ഇൻ കൺഗ്രാചുലേറ്റിംഗ് ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന ഓൺ ഹർ റിട്ടേൺ ടു പവർ ഇൻ എറ്റ് അനദർ എലക്ഷൻ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓപ്പോസിഷൻ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ജമാഅത്ത് ഇ ഇസ്ലാമി കോയിലീഷ്യൻ. ഇന്ത്യ ചൈനയും റഷ്യയും പോലെ തന്നെ ബംഗ്ലാദേശിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു ഷെയ്ഖ് ഹസീനയെ പ്രൈം മിനിസ്റ്റീരിയൽ ഷിപ്പിൽ എത്തിയത്. അൺലൈക്ക് ചൈന ആൻഡ് റഷ്യ, ഇന്ത്യ ഈസ് എ ഫങ്ഷണൽ ഡെമോക്രസി. നമുക്കറിയാം ചൈനയും റഷ്യയും പോലെയുള്ള ഇന്ത്യ ഒരു ഡെമോക്രസിയാണ്. അപ്പം ഇത് എന്തുമായിട്ടാണ് ഈ ആർട്ടിക്കിളിൽ ഇന്ത്യയെ ബന്ധിപ്പിച്ചിരിക്കുന്നത്? US ടൈപ്പ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉള്ള അലിഗേഷൻസ് വരുന്നു. ആ കാര്യങ്ങളുമായിട്ടാണ് നമ്മുടെ ഇന്ത്യയെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് US ഒരു ഡെമോക്രസിയാണ്, പക്ഷെ പല ഓട്ടോക്രസീസിനെയും US, ഓട്ടോക്രസീസ് മീൻസ് ഒരു സ്വേച്ഛാധിപത്യമുള്ള രാജ്യങ്ങളെ പല ഇടത്തും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതെന്തിനു വേണ്ടിയാണ്? സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിന് വേണ്ടിയാണ്. അപ്പം അതുമായിട്ടാണ് ഇന്ത്യ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് എടുക്കുന്നു എന്നൊരു അലിഗേഷൻ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത്. വിത്ത് മിസ് ഹസീന ബാക്ക് ഇൻ പവർ ഫോർ എ റെക്കോർഡ് ഫിഫ്ത് ടൈം. അഞ്ചാമത്തെ തവണയാണ് ഷെയ്ഖ് ഹസീന കയറുന്നത്. 4 തവണ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഷെയ്ഖ് ഹസീന ഒരുമിച്ച് പവറിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യ സ്റ്റാൻഡ്സ് അഷ്വേർഡ് ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ദ എക്സലന്റ് ബൈലാറ്ററൽ റിലേഷൻഷിപ്പ്. ഇന്ത്യ വീണ്ടും ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിന് സാറ്റിസ്ഫാക്ടറി ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. ബട്ട് ഷീ കനോട്ട് ടേൺ ബംഗ്ലാദേശ് ഇൻ ടു എ വൺ പാർട്ടി സ്റ്റേറ്റ് ആൻഡ് കൗണ്ട് ഓൺ ഇന്ത്യൻ സപ്പോർട്ട് ആസ് ഷീ ഓഫൺ ടെൻസ് ടു. അതൊരു വൺ പാർട്ടി സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ ഇന്ത്യ ആ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആണ്. അടുത്തതായിട്ട് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലസ് ഡെമോക്രസി ഹാവിംഗ് ടു ബാക്ക് എ ഫ്രണ്ട്ലി ഗവൺമെന്റ് സസ്റ്റെയിൻഡ് ബൈ 3 ഹൈലി കോൺട്രവേഴ്ഷ്യൽ എലക്ഷൻസ് സിറ്റ് അൺഈസി ഓൺ ഇന്ത്യാസ് ഇമേജ് ആസ് എ ഗ്ലോബൽ ബിഗ് പ്ലെയർ. ദിസ് ഓൾസോ എക്സ്പ്ലെയിൻസ് വൈ ആന്റി ഇന്ത്യൻ സെന്റിമെന്റ്സ് ആർ അറ്റ് എ ഓൾ ടൈം ഹൈ ഇൻ ബംഗ്ലാദേശ്. വേൾഡ്സ് മോസ്റ്റ് പോപ്പുലസ് ഡെമോക്രസിയാണ് നമ്മളെന്ന് അറിയാം. അപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് എലക്റ്റഡ് ആയി കയറിയ ഈ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ തന്നെ ആന്റി ഇന്ത്യൻ സെന്റിമെന്റ്സ് വളരെയധികം ബംഗ്ലാദേശിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ബംഗ്ലാദേശ് പാർലമെന്റ് നൗ റിസംബിൾസ് ആൻ എക്സ്റ്റെൻഡഡ് നാഷണൽ കൗൺസിൽ ഓഫ് റൂളിംഗ് അവാമി ലീഗ് വിത്ത് 61 ഇൻഡിപെൻഡൻസ് ഫ്രം ദ പാർട്ടി എമർജിംഗ് ആസ് ദ മെയിൻ ഓപ്പോസിഷൻ ബ്ലോക്ക് ടു ദ ലീഗ്സ് 223 എലക്ടഡ് മെമ്പർ ഓഫ് പാർലമെന്റ് ഇൻ 300 മെമ്പർ ഹൗസ്. നമുക്കറിയാം ടോട്ടൽ 300 MPs ഉള്ള ഹൗസ് ആണ് ബംഗ്ലാദേശ് പാർലമെന്റ് എന്ന് പറയുന്നത്. അത് 223 സീറ്റും ഹോൾഡ് ചെയ്യുന്ന ആരാണ്? അവാമി ലീഗ് ആണ്. അവര് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. 61 ഇൻഡിപെൻഡൻസ് മാത്രമാണ് ഓപ്പോസിഷനായിട്ട് അവിടെ ഉള്ളത്. അൺലെസ് സി ദിസ് എലക്ഷൻ ആസ് എ ഫേം സ്റ്റെപ്പ് ടുവേർഡ്സ് വൺ പാർട്ടി പോലീസ് സ്റ്റേറ്റ്. ഇങ്ങനെയാണെങ്കിൽ ഇത് ഒരു വൺ പാർട്ടി പോലീസ് സ്റ്റേറ്റ് ആവും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ബട്ട് മിസ് ഹസീനാസ് അഡ്വൈസേഴ്സ് സോ ടു ജസ്റ്റിഫൈ ദ ആബ്സെൻസ് ഓഫ് ഓപ്പോസിഷൻ ബൈ റെഫറിംഗ് ടു ദ ഇന്ത്യൻ സിറ്റുവേഷൻ. അപ്പം ഷെയ്ഖ് ഹസീനയുടെ പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസർ എന്താണ് പറയുന്നത്? ഇതിനെ ഇന്ത്യൻ സിറ്റുവേഷനുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ പാർലമെന്റിലും നമുക്കറിയാം ഓപ്പോസിഷൻ ലീഡർ ഇല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഫെയിൽ ടു ഗെറ്റ് ദ മാൻഡേറ്ററി 10% സീറ്റ്സ്. നമുക്കറിയാം 10% മിനിമം സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പോസിഷൻ ലീഡർ ഉണ്ടാവൂ. അപ്പൊ അത് കോൺഗ്രസ് പ്രൂവ് ചെയ്യാത്ത കൊണ്ട് തന്നെ അവർ ഇവിടെ നമ്മുടെ ഇവിടെ പാർലമെന്റിൽ എന്തില്ല, ഓപ്പോസിഷൻ ലീഡർ ഇല്ല. ഹി ഈസ് ഓൾസോ അറ്റ് ദ ഹാർട്ട് ഓഫ് മെനി അൺസീമിംഗ്ലി കോൺട്രവേഴ്സീസ് ഫേസ്ഡ് ബൈ അവാമി ലീഗ്. ഇദ്ദേഹത്തിനെതിരെ, ആ അഡ്വൈസറിനെതിരെ അല്ലെങ്കിൽ അവാമി ലീഗിനെതിരെ കുറെ കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് സ്കാമുകൾ, അതുപോലെ ലാർജ് സ്കെയിൽ മണി ലോണ്ടറിങ് അലിഗേഷൻസ്, ബാങ്ക് ഡിഫോൾട്സ്, അതുപോലെ റീസെന്റ് ആയിട്ട് നടന്ന ഇലക്ട്രൽ ഫ്രോഡുകൾ, ഇതൊക്കെ ഒത്തിരി അലിഗേഷൻസ് ഇവർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവാമി ലീഗ് ഇമ്മീഡിയറ്റ്ലി സെക്യൂറിംഗ് ഹർ ഫോർത്ത് കോൺസിക്യൂട്ടീവ് ടേം. അടുപ്പിച്ചുള്ള 4ാമത്തെ തവണയാണ് മിസ് ഹസീന എലക്ഷനി ജയിച്ചത്. അപ്പം കോൺസിക്യൂട്ടീവ് ഫോർത്ത് കോൺസിക്യൂട്ടീവ് ടേം ഇൻ ഓഫീസ്. ആ സമയത്ത് കയറിയപ്പോൾ എന്താണ് ഇന്ത്യ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ട്രസ്റ്റഡ് ഫ്രണ്ട് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ബട്ട് മോസ്റ്റ് പ്രോ ഇന്ത്യൻ എലമെന്റ്സ് ഇൻ ദ അവാമി ലീഗ് ഹാവ് ബീൻ എലിമിനേറ്റഡ്.
കോവിഡിയൻ എലമെന്റ്സ് ഒക്കെ അവാമി ലീഗിൽ പയ്യെ എലിമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ത്യസ് ഫുള്ളി ഹോപ്പ് ഓഫ് ഹാവിംഗ് സം ആക്ച്വൽ ഇൻഫ്ലുവൻസ് ഈസ് ടു പുഷ് മിസ് ഹസീന ഹാർഡ് ടു ഇൻഡക്സ് സം പ്രോ ഇന്ത്യൻ ലീഡേഴ്സ് ഇൻ ദ ക്യാബിനറ്റ്. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? മിസ് ഹസീനെ കൊണ്ട് കുറച്ച് പ്രോ ഇന്ത്യൻ ലീഡേഴ്സ് ഉണ്ടാകുക, അല്ലെങ്കിൽ പ്രോ ഇന്ത്യൻ ലീഡേഴ്സിനെ ക്യാബിനറ്റിൽ ഇൻഡക്ട് ചെയ്യുക, അതൊക്കെയാണ് ഇന്ത്യയുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത്. ദ ലോസ് ഓഫ് ഇൻഫ്ലുവൻസ് ബോത്ത് അറ്റ് ദ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പോപ്പുലർ ലെവൽസ് ഇൻ ബംഗ്ലാദേശ് ഈസ് അൺആക്സെപ്റ്റബിൾ ആൻഡ് എ ഡബിൾ വാമി മോർ സോ ബിക്കോസ് ഇറ്റ് കംസ് ഇൻ ദ വേക്ക് ഓഫ് ഇന്ത്യസ് ലോസ് ഓഫ് ഇൻഫ്ലുവൻസ് ഇൻ ഓൾമോസ്റ്റ് ദ എൻറ്റയർ നെയ്ബർഹുഡ് ഫ്രം നേപ്പാൾ ടു ദ മാൽഡീവ്സ്. നമുക്കറിയാം റീസെന്റ് മാൽഡീവ്സ് കോൺട്രവേഴ്സിയെ പറ്റി നമ്മൾ ന്യൂസ് കണ്ടതാണ്. അതുപോലെ നേപ്പാളിലൊക്കെ പ്രോ ചൈന സ്റ്റാൻഡ് എടുക്കുന്നതിനെ പറ്റി നമ്മൾ എന്താ, അപ്പം നമ്മുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പം അതിനൊക്കെ ഒരു ക്വസ്റ്റിനബിൾ ആയിട്ടാണ് ഇപ്പം നമ്മുടെ നെയ്ബേഴ്സിലൊക്കെ ഈ ഇന്ത്യൻ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരുന്നു, അതുപോലെ പ്രോ ചൈന ഇൻഫ്ലുവൻസ് കൂടി വരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ ബംഗ്ലാദേശിലെ അവാമി ലീഗിലെ പ്രോ ഇന്ത്യൻ എലമെന്റ്സ് കുറഞ്ഞു വരുന്നതിന് നമ്മുടെ ഓതർ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ടൈം ഇന്ത്യ സ്റ്റോപ്സ് പുട്ടിംഗ് ഓൾ ഇറ്റ്സ് എഗ്സ് ഇൻ ദ അവാമി ലീഗ് ബാസ്കറ്റ് ആൻഡ് ടേക്സ് എ ക്ലോസ് ലുക്ക് അറ്റ് ജെനുവിൻലി സെക്യുലർ പ്ലാറ്റ്ഫോംസ് ഇൻ ദ ജെൻഡർ മൈനോറിറ്റി ലേബർ ആൻഡ് യൂത്ത് സ്പേസസ് വെർ ദർ കുഡ് ബി പൊട്ടൻഷ്യൽ ഫോർ എ പാർട്ടി ലൈക്ക് ഇന്ത്യ ആം ആദ്മി പാർട്ടി ടു എമർജ്. അതായത് അവാമി ലീഗ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതെ പല ഏരിയാസിൽ പല പ്ലാറ്റ്ഫോംസിൽ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുക നമ്മുടെ ഇൻട്രസ്റ്റ്, ജെൻഡർ മൈനോറിറ്റി ലേബർ ആൻഡ് യൂത്ത് സ്പേസസ് അങ്ങനെ പല ഏരിയാസിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം ഭാവിയിലൊരു ഇന്ത്യയിലെ ആം ആദ്മി പാർട്ടി പോലെ അവിടെ ഒരു പാർട്ടി ഒക്കെ എമർജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരേ പാർട്ടിയെ തന്നെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം മാൽഡീവ്സിലൊക്കെ നടന്നത് എന്താണ്, നമ്മൾ ഒരു പ്രോ ഇന്ത്യൻ ഗവൺമെന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, പെട്ടെന്ന് പ്രോ ചൈന ഗവൺമെന്റ് കയറിയപ്പോഴാണ് ഇത്തരം കോൺട്രവേഴ്സീസ് ഒക്കെ അവിടെ ഉണ്ടായത്. അപ്പൊ നമ്മൾ ഒരു പാർട്ടി തന്നെ ഫോക്കസ് ചെയ്തിരുന്ന വേറൊരു പാർട്ടി കയറുന്ന ടൈമിൽ അത് നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റിനെ ബാധിക്കും, നമ്മുടെ ഡിപ്ലോമാറ്റിക് ഇൻട്രസ്റ്റുകളെ ബാധിക്കും. അതൊക്കെയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പല ഏരിയസിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ നമ്മുടെ ഇൻട്രസ്റ്റ് എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇനി അടുത്തതായിട്ട് ആന്റിബയോട്ടിക്കിന്റെ പ്രിസ്ക്രിപ്ഷനെ പറ്റിയാണ്, നമ്മൾ കൃത്യമായ ഗൈഡ് ലൈൻസോടുകൂടിയാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. ദ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ NCDC റീസെന്റ്ലി ഫൗണ്ട് ദാറ്റ് ഓവർ ഹാഫ് ഓഫ് ദ നിയർലി 10,000 ഹോസ്പിറ്റൽ പേഷ്യൻസ് സർവേഡ് ഫോർ എ സ്റ്റഡി വെർ ഗിവൺ ആന്റിബയോട്ടിക്സ് ടു പ്രിവെന്റ് റദർ ദാൻ ട്രീറ്റ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം പ്രിവെൻഷൻ ആയിട്ടാണ് നമ്മൾ എന്തോ ആന്റിബയോട്ടിക്സ് സപ്ലൈ NCDC സ്റ്റഡി പ്രകാരം കൂടുതൽ പേരിൽ 55% പേഷ്യന്റിലും ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്ത് ഒരു പ്രിവെന്റീവ് ആയിട്ടാണ്, രോഗം വരാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ എന്താണ് ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം? ട്രീറ്റ് ഇൻഫെക്ഷൻ ആണ്. അത് വെറും 45% ആളുകളിൽ മാത്രമേ ട്രീറ്റ്മെന്റിനായിട്ട് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഓൺലി 6% വർ പ്രിസ്ക്രൈബ് ദ ഡ്രഗ്സ് ആഫ്റ്റർ ഐഡന്റിഫൈഡ് ദ സ്പെസിഫിക് ബാക്ടീരിയ. ഏത് ബാക്ടീരിയ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്ത് വെറും 6% ആളുകളിൽ മാത്രമാണ്. അതോട് ചേർത്ത് വായിക്കുന്നതാണ്, എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് AMR എന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റെസിസ്റ്റൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ടു ആന്റിമൈക്രോബിയൽ ഏജന്റ് ടു വിച്ച് ദേ വർ ഫസ്റ്റ് സെൻസിറ്റീവ്. ആദ്യം ആന്റിമൈക്രോബിയൽ ഏജന്റ് കൊടുക്കുമ്പോൾ സെൻസിറ്റീവ് ആയിരുന്നു നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്, അത് പിന്നീട് റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി ആന്റിമൈക്രോബിയൽ ഏജന്റിനെ. അതിനെയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് AMR എന്ന് പറയുന്നത്. ദ പ്രസന്റ് സീരിയസ് കൺസേൺ അബൌട്ട് AMR ഈസ് ദാറ്റ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ബാക്ടീരിയ പർട്ടിക്കുലർലി ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, നമുക്കറിയാം ഈ കോളൈ പോലുള്ള അത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ബാക്ടീരിയാസ് ആണ് ഈ കോളൈ, ക്ലെബ്സിയല്ല, അസിഡ് നെറ്റോബാക്ടർ, ഇവരൊക്കെ എന്തായി റെസിസ്റ്റഡ് ആയി പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ജനറേഷൻ ആന്റിബയോട്ടിക്സ് ഒക്കെ ആയിട്ട് റെസിസ്റ്റന്റ് ആയി AMR ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് മൂലം. വി റീച്ച്ഡ് ദിസ് സ്റ്റേജ് ഡ്യൂ ടു എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് ആ ഫാക്ടർ എന്ന് നോക്കാം, ഈ സ്റ്റേജിൽ നമ്മൾ എത്തിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ദ ഇൻ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് ഇൻ നോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അല്ലാതെ നോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിലും ആന്റിബയോട്ടിക്സ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയത്. അത് ഒരു ഒന്നാമത്തെ ഫാക്ടർ ആയിട്ടാണ് ഇത് പറയുന്നത്. സെക്കൻഡ് ആയിട്ട്, ഇൻഅഡക്വേറ്റ് ലാബോറട്ടറി ഫെസിലിറ്റീസ് ടു ഇൻഫോം ക്ലിനീഷ്യൻസ് rapidly about what would be an appropriate antibiotic even in bacterial infections based on cultures. So most clinicians are shooting in dark. കൃത്യമായ ഒരു പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്നില്ല, കൃത്യമായ പ്രോപ്പർ ആയിട്ടുള്ള അഡക്വേറ്റ് ആയിട്ടുള്ള ലാബോറട്ടറി ഫെസിലിറ്റീസ് ഇല്ല, ഇതൊക്കെ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ കാരണമായി. തേർഡ്, ദ ലാക്ക് ഓഫ് അഡക്വേറ്റ് ട്രെയിനിങ് ഇൻ ആന്റിബയോട്ടിക് സെലക്ഷൻ ആൻഡ് എസ്കലേഷൻ ആൻഡ് ഡി എസ്കലേഷൻ. പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനൊന്നും കൊടുക്കാത്തതും ഒരു പ്രശ്നമാണ് ആന്റിബയോട്ടിക് സെലക്ഷനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും. ഫോർത്ത്, ഇൻഅഡക്വേറ്റ് മോണിറ്ററിംഗ് ഓഫ് AMR ആൻഡ്
കൺട്രോൾ ഓഫ് ആന്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻ, ഇതിലൊക്കെ ഒരു കൺട്രോളിങ്ങും മോണിറ്ററിങ്ങും ഇന്നടക്ക് വെച്ചാണ് നമ്മൾ പറയുന്നത്. ഫിഫ്ത്ത്, ദ ഇൻസെന്റിവൈസേഷൻ ഓഫ് പ്രിസ്ക്രൈബിംഗ് പ്രാക്ടീസസ് ബൈ ദ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. നമുക്കറിയാം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി പല ഇൻസെന്റീവ്സ് കൊടുക്കും ഹെൽത്ത് കെയർ സെക്ടറിലേക്ക്, അതായത് ഹോസ്പിറ്റൽസിലും ഡോക്ടേഴ്സിനൊക്കെ. അപ്പം അവരത് പ്രിസ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സിന് പൈസയൊക്കെ കുറച്ച് കൊടുക്കുന്ന ടൈമിൽ കൂടുതലായിട്ട് ആളുകൾ വാങ്ങി കഴിക്കാൻ ഇടയാവും. കൃത്യമായ പ്രിസ്ക്രിപ്ഷൻസ് ഒന്നും ഇല്ലാതെ അതൊക്കെ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ കാരണമായി. AMR എന്ന് പറയുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതൊരു സയന്റിഫിക് ഇഷ്യൂ മാത്രമല്ല, ഡോക്ടേഴ്സും റിസേഴ്സും സോൾവ് ചെയ്യേണ്ട ഒരു സയന്റിഫിക് ഇഷ്യൂ മാത്രമായിട്ട് നമ്മൾ കാണരുത്. ഇറ്റ്സ് എ കോംപ്ലക്സ് സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ചലഞ്ച്. ദേർ ആർ ഓൾറെഡി NCDC ഗൈഡ് ലൈൻസ് ആൻഡ് മൾട്ടിപ്പിൾ അതർ ഗൈഡ് ലൈൻസ് ടു ഇനിഷ്യേറ്റ് ആന്റിബയോട്ടിക്സ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് സൈറ്റ്സ് ഓഫ് ഇൻഫെക്ഷൻസ്. നമുക്കറിയാം NCDC ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബിംഗ് ആന്റിബയോട്ടിക്സ് നീഡ് ടു ബി ട്രെയിൻഡ് ഇൻ അപ്രോപ്രിയേറ്റ് യൂസ്. പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം ഡോക്ടേഴ്സിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആന്റിബയോട്ടിക്സ്. ക്രൈറ്റീരിയ ഫോർ ഡിഫറൻഷിയേറ്റിംഗ് ബാക്ടീരിയൽ ഫ്രം നോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഫോർ എ നോൺ ഇൻഫെക്റ്റീവ് കോസ് ഈസ് സ്റ്റിൽ സ്ട്രോങ്ലി ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ്. കൃത്യമായ ക്രൈറ്റീരിയസ് കൊണ്ടുവരണം, എന്തൊക്കെയാണ് നോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, എന്തൊക്കെയാണ് നോൺ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള കോസസ്, കൃത്യമായ ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ്. പ്രോപ്പറായിട്ട് ഡോക്ടേഴ്സിന് ഗൈഡ് ലൈൻസ് ഒക്കെ കൊണ്ടുവരണം. വാട്ട് ഈസ് ലാക്കിംഗ് ഈസ് ആക്സസ് ടു റാപ്പിഡ് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് എ ലാർജ് ഗുഡ് നെറ്റ്വർക്ക് ഓഫ് ലാബോറട്ടറീസ്. ഇപ്പോഴും ലാക്ക് ചെയ്യുന്ന എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള ലാബോറട്ടറീസ് ഇല്ല, ഗുഡ് ആയിട്ടുള്ള ഗുഡ് നെറ്റ്വർക്ക് ഓഫ് ലാബോറട്ടറീസ് ഇല്ലാത്തതൊക്കെ ഒരു പ്രശ്നമാണ്. എ കോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്സ് ഈസ് ചീപ്പർ ദാൻ എനി ബ്ലഡ് കൾച്ചർ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് കൾച്ചർ നടക്കുന്നതിലും ലെസ് എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് ആന്റിബയോട്ടിക്സ് വാങ്ങാം. അതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ടെസ്റ്റിംഗ് ഒന്നും നടത്താതെ വെറുതെ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് വെറുതെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അൺലെസ് വി കറക്റ്റ് ദീസ് ഫാക്ടേഴ്സ് നത്തിങ് ഈസ് ഗോയിങ് ടു ബി ചേഞ്ച്. ഈ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നമ്മൾ പ്രിവെന്റ് ചെയ്യാതെ നമുക്ക് വേറൊരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. വട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ദ ലിങ്കിങ് ഓഫ് ലാബ്സ് ടു ഓൾ ലെവൽസ് ഓഫ് ക്ലിനിക്കൽ സെറ്റപ്സ് ആൻഡ് ദ ഫസ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ റിലേറ്റഡ് ഡാറ്റ ബിറ്റ്വീൻ ദ ലാബ് ആൻഡ് ക്ലിനിഷ്യൻ. അപ്പം ലാബിൽ നിന്ന് ക്ലിനിഷ്യനിലേക്ക് കൃത്യമായ ഡാറ്റ ട്രാൻസ്ഫർ നടത്തണം, അല്ലെങ്കിൽ കൃത്യമായ ഡാറ്റാബേസസ് സെറ്റ് ചെയ്യണം. ലിങ്കിങ് ഓഫ് ലാബ്സ് ടു ഓൾ ലെവൽസ് ഓഫ് ക്ലിനിക്കൽ സെറ്റപ്പ്. ലാബും ക്ലിനിക്കൽ സെറ്റപ്പും പലതരത്തിലുള്ള ക്ലിനിക്കൽ സെറ്റപ്പുമായിട്ട് കൃത്യമായ ലിങ്കേജസ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇഷ്യൂവിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. COVID-19 taught us the importance of small steps such as washing our hands and wearing a mask when in public to counter a huge threat. ഈ കാര്യങ്ങളൊക്കെ COVID-19 നമ്മൾ ഫോളോ ചെയ്ത് ഈ പ്രിക്കോഷണറി പ്രാക്ടീസസ് എല്ലാം സ്റ്റിൽ തുടരണം എന്നാണ് പറയുന്നത്. കാരണം ഫൈറ്റിംഗ് AMR നീഡ്സ് അസ് ടു സ്റ്റാർട്ട് വിത്ത് ദീസ് ബേസിക് സ്റ്റെപ്സ്. ഇതൊക്കെ അതിന്റെ ബേസിക് സ്റ്റെപ്പുകളാണ്. നമ്മൾ കൃത്യമായ ഹൈജീൻ കൊണ്ടുവരിക. ഇൻ 2011 നാഷണൽ പോളിസി ഫോർ കണ്ടെയ്ൻമെന്റ് ഓഫ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. നാഷണൽ പോളിസി ഫോർ കണ്ടെയ്ൻമെന്റ് ഓഫ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് 2011 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പോളിസി ആയിരുന്നു. ഇൻ 2013 ഇൻസ്പയർഡ് ബൈ ദ ചെന്നൈ ഡിക്ലറേഷൻ, ഇത് പ്രിലിംസിലൊക്കെ ചോദിക്കാം, ചെന്നൈ ഡിക്ലറേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കണ്ടെയ്ൻമെന്റ് ഓഫ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു പുതിയ റൂൾ കൊണ്ടുവന്നു 2013 ഈ ചെന്നൈ ഡിക്ലറേഷൻ കൊണ്ട്. ബാനിങ് സെക്കൻഡ് ആൻഡ് തേർഡ് ലൈൻ ആന്റിബയോട്ടിക്സ് വാസ് ബ്രോട്ട് ഔട്ട്. സെക്കൻഡ് ആൻഡ് തേർഡ് ലൈൻ ആന്റിബയോട്ടിക്സിനെ ബാൻ ചെയ്യുന്ന ഒരു റൂൾ കൊണ്ടുവന്നു. ഈവൻ ദിസ് മോഡിഫൈഡ് റൂൾ ഹാസ് നോട്ട് ബീൻ ഇംപ്ലിമെന്റഡ്. ഈ മോഡിഫൈ ചെയ്ത റൂള് എന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. വൈൽ ഹെൽത്ത് ഈസ് സ്റ്റേറ്റ് സബ്ജക്ട്, ഇത് സ്റ്റേറ്റ് സബ്ജക്ട് ആണ്. ടു കൺട്രോൾ AMR വി നീഡ് സ്ട്രോങ് സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ. സ്റ്റേറ്റ് സബ്ജക്ട് ആണെങ്കിൽ പോലും, ഹെൽത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റ് സബ്ജക്ട് ആണെങ്കിൽ പോലും നമുക്ക് സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ AMR നമുക്ക് പ്രോപ്പർ ആയിട്ട് തടയാൻ സാധിക്കുള്ളൂ. ദ 2019 ബാൺ ബൈ ദ ഇന്ത്യൻ ഗവൺമെന്റ് ഓൺ ദ യൂസ് ഓഫ് കോളിസ്റ്റീൻ ആസ് എ ഗ്രോത്ത് പ്രൊമോഷണൽ ഏജന്റ്. കോളിസ്റ്റീൻ എന്ന ആന്റിബയോട്ടിക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിനാണ്? ഗ്രോത്ത് പ്രൊമോഷണൽ ഏജന്റ് ആയിട്ട് പൗൾട്രി ഫാമിലി ഫാമുകളിലൊക്കെ, നമ്മൾ പൗൾട്രിയുടെ ഫാമുകളിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു കോളിസ്റ്റീൻ. അത് ബാൺ ചെയ്തു 2019 ഇന്ത്യൻ ഗവൺമെന്റ്. അത് ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പായിരുന്നു ആന്റിബയോട്ടിക് യൂസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് സൂററ്റ് ഇൻഡോർ ക്ലീനസ്റ്റ് സിറ്റീസ്, മഹാരാഷ്ട്ര ടോപ്സ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഇതൊക്കെ നമുക്ക് പ്രിലിംസിലും ചോദിക്കാം, പിന്നെ അതുപോലെ അർബനൈസേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്, എങ്ങനെ ക്ലീൻലിനെസ് സിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യാം, അതിനൊക്കെ ഉള്ള ഒരു കേസ് സ്റ്റഡി പോലെ നമുക്ക് ഈ സൂററ്റ് ഇൻഡോർ ഒക്കെ കാണാൻ സാധിക്കും. സൂററ്റ് ഇൻ ഗുജറാത്ത് ആൻഡ് ഇൻഡോർ ഇൻ മധ്യപ്രദേശ് വെയർ ഫോർ തേഴ്സ്ഡേ ജോയിന്റ്ലി ഡിക്ലെയർഡ് ദ ക്ലീനസ്റ്റ് സിറ്റീസ് ഓഫ് ഇന്ത്യ അറ്റ് ദ സ്വച്ഛ് സർവേക്ഷൻ അവാർഡ്സ് ദാറ്റ് വർ ഗിവൺ എവേ ബൈ പ്രസിഡന്റ്. പ്രസിഡന്റ് ആണ് ഈ സ്വച്ഛ് സർവേക്ഷൻ അവാർഡ് കൊടുക്കുന്നത്. അതിൽ ഇത്തവണ ഇൻഡോർ കയറിയിട്ടുണ്ട്, കഴിഞ്ഞ തവണയൊക്കെ ഇൻഡോർ ആയിരുന്നു, ഇത്തവണ ഇൻഡോറും ഉണ്ട്, അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ആരുണ്ട്, സൂററ്റും കൂടെ രണ്ടുപേരും ജോയിന്റ്ലി ആണ്
ക്ലീനസ് സിറ്റീസ് ഓഫ് ഇന്ത്യ എന്ന പദവി ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നു. ഇൻ ദ സ്റ്റേറ്റ് റാങ്കിങ്സ് മഹാരാഷ്ട്രയാണ് ആദ്യം വരുന്നത് സ്റ്റേറ്റ് റാങ്കിങ്ങിൽ. രണ്ടാമതായിട്ട് ക്ലീനിനെസ് ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശിലാണ് സ്റ്റേറ്റ് വൈസ് നോക്കുമ്പോൾ. മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ ഛത്തീസ്ഗഡിലാണ്. ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. ഇത്തവണത്തെ തീം എന്തായിരുന്നു ക്ലീനിനെസ് സർവേയുടെ? 2023 ക്ലീനിനെസ് സർവേയുടെ തീം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ടു വെൽത്ത് ആയിരുന്നു. വേസ്റ്റ് ടു വെൽത്ത്, വേസ്റ്റ് ടു വെൽത്ത്. നമ്മൾ പല ഇടങ്ങളിലും ഈ വേസ്റ്റ് ടു വെൽത്ത് എന്ന ടേം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഫയൽ ഫോർ 2024, നമുക്കറിയാം പഴയ നമ്മുടെ ആപ്തവാക്യം റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ, ഇതാണ് ക്ലീനിനെസ് സർവേ 2024 ആപ്തവാക്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ തീം എന്ന് പറയുന്നത്. പ്രസിഡന്റ് നോട്ടഡ് ദാറ്റ് ദ സർക്കുലർ എക്കോണമീസ് മെത്തേഡ്സ് ഓഫ് റീസൈക്ലിംഗ് ആൻഡ് റീയൂസിംഗ് മോർ ആൻഡ് മോർ ഗുഡ്സ് വർ പ്രൂവിംഗ് ഹെൽപ്ഫുൾ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മൾ സർക്കുലർ എക്കോണമി ഫോളോ ചെയ്യുമ്പോഴത്തേനും അതിൽ റീസൈക്ലിംഗ് ആൻഡ് റീയൂസിംഗ് കൊണ്ടുവരുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഒരു സസ്റ്റൈനബിളി നമുക്ക് ഡെവലപ്പ് ആകാൻ സാധിക്കും. ഷി എക്സ്പ്രസ്ഡ് കോൺഫിഡൻസ് ദാറ്റ് സച്ച് എ സിസ്റ്റം വിൽ പ്രൂവ് ടു ബി വെരി യൂസ്ഫുൾ ഇൻ ദ ഫീൽഡ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ഓൾസോ. സ്വച്ഛ് സർവേക്ഷൻ ഹാസ് ബീൻ കണ്ടക്റ്റഡ് സിൻസ് 2016. ഇത് പ്രിലിംസിലൊക്കെ നമുക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഉപകാരപ്പെടും. 2016 സ്വച്ഛ് സർവേക്ഷൻ സർവേ കൊണ്ടുവന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് അർബൻ സാനിറ്റേഷൻ ആൻഡ് ക്ലീനിനെസ് സർവേ. ഇത് ഓർത്ത് വെച്ചാണ്, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അർബൻ സാനിറ്റേഷൻ ആൻഡ് ക്ലീനിനെസ് സർവേ ആണ്. പ്രിലിംസിൽ ചോദിക്കാം, സ്വച്ഛ് സർവേക്ഷൻ കൊണ്ടുവന്നത് 2016 ശരി ഉത്തരം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? വേൾഡ്സ് ലാർജസ്റ്റ് അർബൻ സാനിറ്റേഷൻ ആൻഡ് ക്ലീനിനെസ് സർവേ ആണ് സ്വച്ഛ് സർവേക്ഷൻ. അതും ശരിയാണ്. ഇറ്റ് ഹാസ് ബീൻ ഇൻസ്ട്രുമെന്റൽ ഇൻ ഫോസ്റ്ററിംഗ് എ സ്പിരിറ്റ് ഓഫ് ഹെൽത്തി കോമ്പറ്റീഷൻ അമംഗ് ടൗൺസ് ആൻഡ് സിറ്റീസ് ടു ഇംപ്രൂവ് ദർ സർവീസ് ഡെലിവറി ടു ദ സിറ്റിസൺസ് ആൻഡ് ടുവേർഡ്സ് ക്ലീനർ സിറ്റീസ് ടുവേർഡ്സ് ക്രിയേറ്റിംഗ് ക്ലീനർ സിറ്റീസ്. ഇറ്റ് ഈസ് കണ്ടക്ടഡ് അണ്ടർ ദ ആംബിറ്റ് ഓഫ് സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ SBMU. സ്വച്ഛ് ഭാരത് മിഷൻ അർബന്റെ ആംബിറ്റിലാണ് ഇത് വരുന്നത്. ഇത് പുറത്ത് വെച്ചാണ് പ്രതിനിധി ചോദിക്കാം. ആൻഡ് ദ നോഡൽ മിനിസ്ട്രീസ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫേഴ്സ്. ഇതും പ്രിലിംസിൽ ചോദിക്കുക, ഏതാണ് നോഡൽ മിനിസ്ട്രി എന്ന്. സ്വച്ഛ് സർവേക്ഷന്റെ നോഡൽ മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ ന്യൂസ് ഇത്രയൊക്കെ ഉള്ളൂ. എക്കോണമിയിലൊക്കെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ന്യൂസുകളാണ് വരുന്നത്, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതിയാവും. പിന്നെ കാര്യമായ അധികം ന്യൂസുകളൊന്നും ഇല്ല. നിങ്ങൾ വേൾഡ് പേജ് ഒക്കെ നോക്കിയിട്ട് മാപ്പിൽ ആ പ്ലേസസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ സ്റ്റഡീസ് എന്ന് പറയുന്നത്. വേറെ അധികം എല്ലാം കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത ദിവസം കാണാം DNA യുമായിട്ട്. സോ താങ്ക് യു, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.